കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ജീവിതം തിരികെ പിടിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷൻ 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. വാരിയലിനും നട്ടലിനും ക്ഷതമേറ്റ നളിനാക്ഷൻ ഞായറാഴ്ച വൈകുന്നേരമാണ് ഒളവറയിലെ വീട്ടിലെത്തിയത്. പുലർച്ചെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണിയിലേക്ക് എടുത്തുചാടിയ സാമൂഹ്യ പ്രവർത്തകനായ നളിനാക്ഷൻ ഗുരുതരമായി പരിക്കുപറ്റി കഴിഞ്ഞ 2 മാസമായി കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നളിനാക്ഷൻ 20 വർഷത്തോളമായി ഗൾഫിൽ തൊഴിലെടുക്കുകയാണ്. നാട്ടിലും പ്രവാസലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരം 3:30 ഭാര്യ ബിന്ദുവുമൊത്ത് നാട്ടിലെത്തിയത്. തുടർന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ തറവാട്ടി വീട്ടിലെത്തിയത്. തങ്ങൾ പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ പിന്തുണയും കരുതലുമാണ് എടുത്തു പറയാനുള്ളതെന്ന് നളിനാക്ഷൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 12 നമ്മുടെ ആ ഒരു ജീവൻ തന്നെ മാറ്റിമറിച്ച സംഭവം. രാവിലെ സാധാരണ നിലയിൽ ഞാൻ 5:30 ഉറങ്ങണീക്കാറ്. ആ സ്ഥലത്ത് നിന്ന് ബാത്റൂം പോകാൻ വേണ്ടി 4 മണിക്ക് എണീറ്റാണ്. ബാത്റൂമിലേക്ക് പോയി വീണ്ടും കിടന്നതാണ്. കിടന്നു കഴിഞ്ഞ് പിന്നെ പുറത്ത് ഭയങ്കര ബഹളം കെട്ടിയിട്ടാണ് എഴുന്നേറ്റ് നോക്കിയത്. എന്നിട്ട് ഡോറിങ്ങ് തുറക്കുമ്പോഴേക്കും കോറിഡോറിന് കംപ്ലീറ്റ് പുക കയറുന്ന പുക വന്ന് അറിയായിരുന്നു. താഴെന്ന് മുകളിലോട്ടായിരുന്നു പുക വരുന്നത്. ഞാനപ്പോൾ തന്നെ എൻ്റെ റൂമിൽ നിന്ന് ആ സമയത്ത് പറയാറുണ്ടായിരുന്നില്ല. എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നവർ 2 മണിക്ക് ഡ്യൂട്ടി പോയി. തൊട്ടടുത്തുള്ള റൂമിൽ 2 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അതിൽ ഒരാൾ പിന്നീട് ഞാൻ അറിഞ്ഞ് അവൻ മരണപ്പെട്ടു എന്നാണ്. അവൻ ആ കൊറിഡോറിലേക്ക് കിടന്നപ്പോൾ പുക ചോദിച്ച് അവൻ്റെ ബോഡി സ്റ്റെപ്പൊന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞറിഞ്ഞതാണ്. ഞാൻ അറിയില്ലായിരുന്നു. പിന്നെ സ്റ്റെപ്പ് വഴി ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയൊക്കെ പുകയായിരുന്നു. പിന്നെ ഏക വഴി ഉള്ളത് ചാടുക എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഒരു വാട്ടർ ടാങ്ക് 2 വാട്ടർ ടാങ്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അവിടെ ആ സ്ഥലത്താണ് ഞാൻ വണ്ടി എൻ്റെ കാറ് പാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തറയിൽ വീണിട്ട് നല്ല പരിക്ക് പറ്റുന്നതിനേക്കാളും നല്ലത് കുറച്ചങ്ങ് സേഫായിരിക്കും വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ വെച്ചാൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത്. അതിൽ നിന്ന് ചാടി പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു. പിന്നെ ശരിക്കൊരു ബോധം വരുമ്പോഴേക്കും ഞാൻ ICU കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് സംഭവം ഇത്രയും ഭീകരമായിരുന്നു. 49 പേര് മരണപ്പെട്ടു. ദുരന്തം നടന്നിട്ട് 2 മാസം തികയുന്ന വേളയിലും തങ്ങൾ ജോലി ചെയ്തു വന്ന NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG അബ്രഹാം, ജനറൽ മാനേജർ മനോജ് നന്ദ്യാലത്ത്, അസിസ്റ്റന്റ് മാനേജർ രനീഷ്, കലേഷ്, നഴ്സ് അജീഷ് തുടങ്ങി എല്ലാവരും തങ്ങൾക്ക് കരുത്തും ആശ്വാസവുമായി കൂടെ നിന്നതിനാലാണ് വേഗത്തിൽ സുഖമായി നാട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചതെന്ന് നളിനാക്ഷൻ പറഞ്ഞു. 31 മാർച്ചിനാണ് നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തിയത്. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ കുവൈറ്റ് കോർഡിനേറ്ററുമാണ് നളിനാക്ഷൻ. ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ചക്കാപ്പു രാഘവന്റെയും TV അശോധയുടെയും മകനാണ്. പരിക്കേറ്റ് കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയും മകൻ ആദർശും കുവൈറ്റിലെത്തിയിരുന്നു. കുവൈറ്റ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി നളിനാക്ഷനെയും മറ്റ് പരിക്കേറ്റ തൊഴിലാളികളെയും കണ്ടിരുന്നു. കുവൈറ്റ് അപകടത്തിൽ 49 പേരാണ് മരിച്ചിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്.